നമസ്കാരം. അടുത്ത ഓണസദ്യയിൽ മുഖ്യനും സ്പീക്കറും ചേർന്ന് ബീഫായിരിക്കും വിളമ്പാൻ പോകുന്നത്. ഓണത്തെയും മഹാബലിയെയും നമ്മുടെ സംസ്കാരങ്ങളെയും എല്ലാം ഇല്ലാതാക്കും. ഉച്ച കഴിഞ്ഞ് നിയമസഭ ചേരുന്നുണ്ടെങ്കിൽ അംഗങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും ഊണ് തയ്യാറാക്കിയിട്ടുണ്ടെന്ന് സ്പീക്കർ പറയുന്ന ഏർപ്പാട് പണ്ട് ഉണ്ടായിരുന്നു. ഇന്ത്യൻ കോഫി ഹൗസിന്റെ ക്യാൻറ്റീനിൽ നിന്ന് പായസം കൂട്ടിയുള്ള ഉച്ചയൂണും കിട്ടും. മാധ്യമപ്രവർത്തകരുടെ എണ്ണം കൂടിയതോടെ സൗജന്യ ഊണ് നിർത്തി. പിന്നീട് വല്ലപ്പോഴും പ്രത്യേക ചടങ്ങിന്റെ പേരിൽ സ്പീക്കർ പ്രത്യേകം ക്ഷണിച്ച് ഭക്ഷണം നൽകാറുണ്ട്. 15-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം അവസാനിച്ചത് ഓണക്കാലത്തായതിനാൽ സ്പീക്കർ M.B. രാജേഷ് ഓണസദ്യ ഒരുക്കി. സാമാജികരെയും മാധ്യമ പ്രവർത്തകരെയും പ്രത്യേകം ക്ഷണിക്കുകയും ചെയ്തു. നിയമസഭാ സമുച്ചയത്തിലെ ഡൈനിങ് ഹാളിൽ സജ്ജീകരിച്ച ഓണസദ്യ കഴിക്കാനെത്തിയവർ എന്നാൽ ഞെട്ടിപ്പോയി. പരിപ്പ്, പപ്പടം, സാമ്പാർ, അവിയൽ, ഓലൻ, രസം, കാളൻ, കിച്ചടി, തോരൻ, എരിശ്ശേരി, ഉപ്പേരി, പഴം, പപ്പടം, പായസം. വിഭവസമൃദ്ധമായ സദ്യ പ്രതീക്ഷിച്ചപ്പോൾ ഇലയിലേക്ക് ചിക്കൻ കറിയും. യാദൃച്ഛികമല്ല ഈ നോൺ വെജിറ്റേറിയൻ ഓണസദ്യ എന്നുള്ളതാണ് സത്യം. ഇരിപ്പിനും ഇലയ്ക്കും ഇനങ്ങൾക്കും വിളമ്പിനും ഊണിനും എല്ലാം അതിൻ്റെതായ ചിട്ടവട്ടങ്ങളുള്ളതാണ് ഓണസദ്യ. വാഴയിലയിലാണ് വിളമ്പേണ്ടത്. സദ്യ കഴിക്കാനിരിക്കുന്ന ആളുടെ ഇടതുവശത്ത് വാഴയിലൂടെ തുമ്പുവരുന്ന തരത്തിലാണ് ഇല വയ്ക്കേണ്ടത്. ആദ്യം വിളമ്പുമ്പോൾ ഉപ്പേരി. ഇലയുടെ ഇടത്തെ അറ്റത്താണ് ഉപ്പേരി വിളമ്പുന്നത്. അതിനുശേഷം ചെറുപഴവും ചെറുതും വലുതുമായ 2 പപ്പടവും, തുടർന്ന് ഇഞ്ചിക്കറി, നാരങ്ങാക്കറി, മാങ്ങാക്കറി എന്നിവ ഇലയുടെ വലത്തെ അറ്റത്തായി അവിയൽ, അതിനടുത്തായി തോരനും കിച്ചടിയും പച്ചടിയും, തുടർന്ന് കൂട്ടുകറിയും കാളനും ഓലനും, കാളൻ, ഓലൻ, അവിയൽ, തോരൻ, എരിശേഴി, മെഴുക്കുപുരട്ടി, ഇതൊക്കെയാണ് മറ്റു കറികൾ. ഇത് കഴിഞ്ഞാൽ ചോറ് വിളമ്പും. ചോറിനൊപ്പം പരിപ്പും നെയ്യും ഒഴിച്ച് പപ്പടം പൊട്ടിച്ച് ഊണ് തുടങ്ങാം. അത് കഴിഞ്ഞാൽ സാമ്പാറ് കൂട്ടി ചോറ് കഴിക്കാം. അത് കഴിഞ്ഞാൽ ചിലയിടങ്ങളിൽ പായസം വിളമ്പാറുണ്ട്. എന്നാൽ പലയിടത്തും സാമ്പാറിന് ശേഷം പുളിശ്ശേരിയോ കാളനോ വിളമ്പാറുണ്ട്. പായസങ്ങൾ കഴിഞ്ഞാൽ പിന്നെ മോരും രസവും വിളമ്പും. കൈക്കുമ്പിളിൽ ഇവ വാങ്ങി കുടിക്കാറാണ് പതിവ്. മോര് വിളമ്പുന്നതോടെയാണ് ഓണസദ്യ പൂർത്തിയാകുന്നത്. ഇങ്ങനെയുള്ള ഓണസദ്യയാണ് സ്പീക്കർ M.B. രാജേഷ് ചിക്കൻ വിളമ്പി അലങ്കോലമാക്കിയിരിക്കുന്നത്. ഓണസങ്കല്പങ്ങളെ ഇല്ലാതാക്കാൻ ബോധപൂർവം നടത്തിവരുന്ന ശ്രമങ്ങളുടെ തുടർച്ചയായിട്ട് മാത്രമേ നമുക്ക് ഇതിനെ കാണാൻ സാധിക്കൂ. കേരളത്തിൻ്റെ ചരിത്രവും സംസ്കാരവും ഹൈന്ദവം അല്ലാതെയാക്കണം. ഓണത്തെയും മഹാബലിയെയും മറ്റും ഇല്ലാതാക്കുക. ഹിന്ദുക്കളുടെ ആഘോഷങ്ങളെ മതേതരവൽക്കരിച്ച് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് എന്നും കമ്മ്യൂണിസ്റ്റുകാർ നടത്തുന്നത്. കേരളത്തിൽ ഓണം മതേതര കാർഷിക വിപ്ലവമായി മാറിയതും അങ്ങനെയാണ്. ഓണാഘോഷത്തിന് യഥാർത്ഥത്തിൽ 2 തലങ്ങളുണ്ട്. വീടുകളിൽ നടക്കുന്ന ആചാരപരമായ അനുഷ്ഠാനങ്ങളും ചടങ്ങുകളും, സാമൂഹിക തലത്തിൽ നടക്കുന്ന ആഘോഷങ്ങളും കൂട്ടായ്മയും. പരസ്യമായി നടക്കുന്ന സാമൂഹിക ആഘോഷങ്ങളിൽ മാത്രമാണ് മതേതര ക്രിസ്ത്യൻ മുസ്ലിം മലയാളികൾ പങ്കുചേരുക. എന്നാൽ വീടുകളിലെ ആചാരാനുഷ്ഠാനങ്ങൾ അന്നും ഇന്നും ഹൈന്ദവ ഭവനങ്ങളിൽ മാത്രം പാലിക്കുന്ന ചിട്ടകളാണ്. അതിൽ മഹാവിഷ്ണുവിന് തന്നെയാണ് പ്രാധാന്യവും. പ്രാമാണിക ഗ്രന്ഥങ്ങളുടെ പിന്തുണയില്ലാതെ വായ്മൊഴിയായി പറഞ്ഞു പരന്ന ചില നാടോടി കഥകളെ ആധാരമാക്കി ഓണത്തെയും മഹാബലിയെയും വികൃതവും വികലവുമാക്കുന്നതിൽ ഗവേഷണം നടത്തുകയാണ് പലരും. മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയ കഥയും അദ്ദേഹത്തിന് കോമാളി വേഷം നൽകിയതും ഒക്കെ ഇതിൻ്റെ ഭാഗം തന്നെയാണ്. നീതിമാനും ധർമ്മിഷ്ഠനുമായ മഹാബലിക്ക് പുരാണങ്ങളിൽ ലക്ഷണമൊത്ത രൂപമായിരുന്നു. കരുത്തനായ ഒത്ത പുരുഷൻ, സുന്ദരൻ. ചക്രവർത്തിയായിരുന്ന മഹാബലിക്ക് കുടവയറും കോമാളി രൂപവും എവിടെ നിന്ന് വന്നുവെന്ന് മനസ്സിലാകുന്നില്ല. പരസ്യത്തിലും കഥകളിലും മഹാബലിയെക്കുറിച്ച് ചേർക്കുന്ന ചിത്രങ്ങൾ മീശക്കൊമ്പും കുടവയറുമുള്ള കോമാളിയുടേതാണ്. ഓണത്തെ ക്രൈസ്തവവൽക്കരിക്കാൻ ഒരു വശത്ത് സംഘടിത ശ്രമം നടക്കുന്നുവെന്നതിൻ്റെ സൂചനകളുമുണ്ട്. ഓണം ആഘോഷിക്കുന്നത് ഹറാമെന്ന് പ്രഖ്യാപിക്കുന്നവർ മറുവശത്ത്. അവർക്കൊക്കെ ഓശാന പാടുന്നതാണ് നിയമ നിർമ്മാണ ശ്രീകോവിലിൽ ഓണസദ്യയിൽ വിളമ്പിയ ചിക്കൻ കറി എന്നത് വ്യക്തമാണ്. വടക്കേ ഇന്ത്യയിൽ നടന്ന സംഭവത്തോടുള്ള പ്രതിഷേധവുമായി നാടിനീളെ ബീഫ് വിളമ്പിയ ആളാണ് സ്പീക്കർ M.B. രാജേഷ്. അതിൻ്റെ പേരിൽ കിട്ടിയ കളിയാക്കൽ പേര് അലങ്കാരമാക്കിയ ആൾ. എപ്പോഴാണ് ഇനി ഓണയിലയിൽ ബീഫ് വിളമ്പുന്നതെന്ന് കാത്തിനും തന്നെ അറിയാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.